ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഭക്ഷണ പ്രേമികൾക്ക് ഈ വീഡിയോയിലേക്ക് പ്രവേശനമില്ല കേട്ടോ, ആദ്യം തന്നെ പറയാം. ഭക്ഷണ പ്രേമികളെ ഒരൽപ്പം നിരാശയിലാഴ്ത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇത് ഞങ്ങളുടെ വീട്ടിലെ പഴയ കേടായ പുട്ടുണ്ടാക്കുന്ന ഒരു പാത്രമാണ്. ഉപയോഗശൂന്യമായിരിക്കുന്ന ഇതിനെ എങ്ങനെ ഒരു ഡെക്കറേറ്റീവ് പീസാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി കേടായ പുട്ടും മാത്രം ഇല്ലാത്തവർ നിരാശരാകണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ കേടായ ഇഡലി പാത്രമോ ചീനച്ചട്ടിയോ വേണമെങ്കിൽ ബിരിയാണി ചെമ്പ് തന്നെ എടുക്കാം. എന്ത് വേണേലും എടുക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാൻവാസ് ഷീറ്റാണ്. ഇതിനൊരു റഫായിട്ടുള്ളൊരു സർഫേസ് ആണുള്ളത്. ഈ രീതിയിലുള്ള പേപ്പറാണ് നമുക്ക് വേണ്ടത്. ഇത് ഞാൻ ഒരു സ്കെയിലിൻ്റെ വീതിയിൽ നല്ല നീളത്തിൽ തന്നെ 3-4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ പുട്ടും പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ച പേപ്പറെല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പേപ്പറിൻ്റെ ഒരു എൻഡ് മാത്രമേ നമ്മളിതിൽ ഒട്ടിക്കുന്നുള്ളൂ. ഇതുപോലെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ പുട്ടുപാത്രം ഇവിടെ പാവാട ഇട്ടതുപോലെ മിടുക്കിയായിട്ട് ഇരിപ്പുണ്ട്. പേപ്പറിൻ്റെ ഒരു എൻഡ് മാത്രമേ നമ്മൾ ഒട്ടിച്ചിട്ടുള്ളൂ, മറ്റേ എൻഡ് ഇതുപോലെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഇനിയൊരു നീളമുള്ള പേപ്പർ എടുത്തിട്ട് നമ്മൾ ഈ ഓലയൊക്കെ മെടഞ്ഞെടുക്കുന്ന പോലെ ചെയ്തെടുക്കാൻ പോവുകയാണ്. ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു പേപ്പർ കൂടെ നമ്മൾ താഴേക്കെടുത്ത് മെടഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഫ്രീ ആയിട്ട് നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളും ഒന്ന് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് ഈ പുട്ടും കൂടെ ഒന്ന് മെടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചുകൂടി ഒരു ഫിനിഷിംഗ് കിട്ടാനായിട്ട് ഞാൻ ഇതിൻ്റെ രണ്ട് ബോർഡേഴ്സിലും ഒരു ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
ഒരുവിധം നമ്മുടെ ആർട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. ബ്ലാക്ക് അക്രൈലിക് പെയിൻ്റ് ആണ് ബേസായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ ഒട്ടിച്ചിരിക്കുന്ന വൈറ്റ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. ബ്ലാക്ക് പെയിൻ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മളൊരു മെറ്റാലിക് ഫീലാണ് ഇനി ഇതിന് കൊടുക്കാൻ പോകുന്നത്. ബ്രഷ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്യാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കാനേ പാടുള്ളൂ. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് നിങ്ങൾക്ക് ശരിക്കും ക്യാൻവാസ് പേപ്പർ തന്നെ യൂസ് ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഈ ഇറഗുലർ ആയിട്ടുള്ള സർഫേസ് നല്ലൊരു ഭംഗിയാണ് ഈ വർക്കിന് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻ കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതിന് ഞാൻ ബ്ലാക്ക് ഉപയോഗിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ബ്രോഷ് കളർ അപ്ലൈ ചെയ്യുകയാണ്. ഇതിൽ ഞാൻ ഫസ്റ്റ് കോട്ട് മാത്രമേ പെയിൻറ്റ് അടിച്ചിട്ടുള്ളൂ. അതാണ് ഇത്ര ഇച്ചിരി ഒരു ഇറഗുലർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ഫിനിഷിങ് അത്ര നന്നായിട്ട് തോന്നാത്തത്. ഇത് ഡ്രൈ ആയതിനു ശേഷം ഇതിന് മുകളിൽ സെക്കൻഡ് കോട്ടോ തേർഡ് കോട്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ പുട്ടുംപാത്രം ഇവിടെ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ടിരിപ്പുണ്ട്. പഴയ ആളാണെന്നേ കണ്ടാൽ പറയില്ല. ഇതുപോലെ ഉപകാരമില്ല എന്ന് കരുതുന്ന ഏത് വസ്തുക്കൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത വീഡിയോയിൽ പുട്ടുംകുറ്റിയിലൊരു കുത്തബ്മിനാറുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ.